ആറന്മുള ദേശത്ത് കുട്ടികൾ ആണ്ടുതോറും ധനുമാസം ആദ്യം മുതൽ അവസാനം വരെ ആ ദിക്കിലുള്ള പറമ്പുകളിലും തോട്ടങ്ങളിലും വീഴുന്ന തണുങ്ങുകളെല്ലാം പെറുക്കി ശേഖരിക്കുക പതിവാണ്. ആറന്മുള അടയ്ക്കാമരം വളരെയുള്ള പ്രദേശമാകിയാൽ തണുങ്ങ് ധാരാളമുണ്ടായിരിക്കും. 30-40 ബാലമാർ കൂട്ടം കൂടി ഒരുവക അസഫി പാട്ടുകൾ പാടുകയും തെറി പറയുകയും ചെയ്തുകൊണ്ടാണ് തണുങ്ങ് പെറുക്കാൻ പോകുന്നത്. എന്നു മാത്രമല്ല, അവർ ഓരോ സ്ഥലത്ത് ചെന്നാൽ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്യുകയും പതിവാണ്. എന്നാൽ ആരും അവരെ വിരോധിക്കുകയും ശാസിക്കുകയും ചെയ്യാറില്ല. അങ്ങനെ വല്ലതും ആരെങ്കിലും ചെയ്താൽ അവരോട് ദൈവകോപവും തനി നിമിത്തം അവർക്ക് പല വിധത്തിലുള്ള ആപത്തുകളുണ്ടാകും എന്നുള്ളതും തീർച്ചയാണ്. പണ്ടൊരിക്കൽ തണുങ്ങ് പെറുക്കാൻ ചെന്ന കുട്ടികളോട് ചില വീട്ടുകാർ അസൈഫം പറയുകയും പാടുകയും കലശിൽ കൂട്ടുകയും മറ്റും മരുതെന്ന് പറഞ്ഞു. അവർക്ക് ദൈവകോപമുണ്ടാകുകയും ഒടുക്കം അവർ ആറന്മുള നടയിൽ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യുകയുണ്ടായി. അങ്ങനെ പലർക്കും ഉണ്ടായ പിന്നെയാണ് തണുങ്ങു പറക്കാൻ ചെല്ലുന്ന കുട്ടികളോട് ആരുമൊന്നും പറയാതെയായത്. കുട്ടികൾ പെറുക്കി ഉണക്കി ശേഖരിക്കുന്ന തണുങ്ങുകളെല്ലാം അവർ മകരസംക്രാന്തിയുടെ തലേ ദിവസം നടയിൽ കൊണ്ടു ചെന്ന് കമ്പുകാലുകൾ നാട്ടി അവയിൽ വെച്ച് കെട്ടി തീ കൊളുത്തുകയും ശ്രീകോവിലിനകത്തു നിന്ന് ഒരു തിരി കൊളുത്തി വാങ്ങി ആർപ്പ്, വായ്ക്കുരുവ, വാദ്യകോശം മുതലായ ആഡംബരങ്ങളോടുകൂടി കൊണ്ടുവന്നാണ് ഈ കമ്പത്തിന് തീ കൊളുത്തുന്നത്. ഇത് ദേവന് ഏറ്റവും പ്രീതികരമായിട്ടുള്ളതാണ്. ഇത് കാണുന്നതിന് ആണ്ടുതോറും ആ ദിവസം അവിടെ അസംഖ്യം ആളുകൾ കൂടും. ഇത് ഇപ്പോഴും പതിവായി നടന്നു വരുന്നതുമുണ്ട്.